എറാളത്തേക്ക് പോകാൻ പോണേണ്ട. അപ്പൊ ദീനയും കൂട്ടിട്ടുണ്ട്. ദീ അവിടെ ഇടയ്ക്ക് വെച്ച് സ്കിപ്പായല്ലോ. ദീനയും കൂട്ടിട്ട് ഡാരി കാരണം എതിർപ്പുണ്ട്. ഇവിടെ കൂടെ സംസാരിച്ച് നമുക്ക് നമ്മുടെ കവർ മേടിക്കണ കട പൊട്ടി പോകണം. അവിടെ ചെന്നിട്ട് കാണാം കേട്ടാ. നോക്കാട്ടാ, മഴയില്ലെങ്കി പോവാട്ടാ. അപ്പൊ ഞാനിന്ന് ഷോപ്പിൽ നിന്ന് നേരത്തെ വന്നേണ്, നാളെ ക്ലാസ് ഉണ്ട് ഓർത്ത് വന്നേണ്. അപ്പൊ അപ്പൂസിന് നാളെ ശനിയാഴ്ച, നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്, എന്തോ ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞു നാളെ. അപ്പൊ ഞാൻ വിചാരിച്ചതായാലും അപ്പൊ ഞാൻ ഫ്രീ ആണ്, പിന്നെ ഉഴുന്നരക്കാനുണ്ടായിരുന്നു. അപ്പൊ ഡാൻസർ വിളിച്ചിട്ട് പറഞ്ഞു കടയിൽ വന്നതിന് ശേഷം ഞാൻ ഇത്തിരി നേരം ചായയൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ചെയ്യണായിരുന്നു. അപ്പൊ ഡാൻസർ പറഞ്ഞു വേഗം പാതി പണിയുണ്ടെങ്കിൽ വയറിനോളത്തിന്റെ ഒപ്പം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച കടയിലോട്ട് കവർ വാങ്ങാനല്ലേ ഞാൻ പോകണ്ടെന്ന് ഓർത്തു ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ വീണ്ടും ഡ്രസ് എടുത്തിട്ട് പിന്നെ ഡാരൂസിന് പുറത്തോട്ടൊക്കെ പോകണ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരിക്ക്. അങ്ങനെ ആദ്യം അങ്ങനെ പോവാറൊന്നുമില്ലല്ലോ. പിന്നെ അവനെയും വേഗം മമ്മി റെഡിയാക്കി കൊടുത്ത് ഞാൻ വേഗം ഡ്രസ് ഇട്ട് ഉഴുന്നു വരച്ച് വെച്ച്. ഇനിയിപ്പോ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കുറച്ച് അലക്കിയത് മടക്കാൻ മാത്രമേ ഉള്ളൂ. അതിപ്പോ നാളെ മടക്കി വെക്കാല്ല രാവിലെ. അപ്പൊ പിന്നെ ഞാൻ ഏതായാലും വണ്ടിയിൽ ചുമ്മാ ഇരുന്ന് പോകാനല്ലേ. സമയം ഉണ്ടെങ്കിൽ പിള്ളേരെ അവിടെ ഒന്ന് കളിപ്പിച്ച് പിന്നെ എനിക്ക് കുറച്ച് കൈയുണ്ണി എടുക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നടക്കുമോ നോക്കാം. മഴ എനിക്ക് ഇതൊന്നും നടക്കൂല, നമ്മളിങ്ങോട്ട് പോരും. പിന്നെ ഐസ്ക്രീം ഒന്നും. അപ്പൊ മഴയാണെങ്കിൽ പിന്നെ നമ്മളിങ്ങോട്ട് പോരും. ഡാൻസ് ചെയ്യണം മിണ്ടി പറഞ്ഞ് ഇരിക്കാൻ ഒരാളായല്ലോ. അല്ലേ ഡാൻസ് ചേട്ടാ, ഡാൻസേണ്ട ഒറ്റക്ക് പോണ്ടാലോ. പിന്നെ എന്താന്ന് വെച്ചാൽ അവിടെ ഷോപ്പ് അടച്ചു പോകും, അതുകൊണ്ട് ഡാൻസ് ചേട്ടൻ പറഞ്ഞ് വരുമ്പത്തേക്ക് റെഡിയായി നിന്നാ മാത്രം പോവാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ വേഗം റെഡിയായി. അവൾ ക്ലാസ് ഇല്ലാത്തോണ്ട ഞാൻ പോവാന്ന് ഓർത്ത. ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു പണി നടക്കൂല, എന്തെങ്കിലൊക്കെ പണി ഉണ്ടാവും. ക്ലാസ് ഇല്ലെങ്കിലും നമുക്ക് നേരത്തെ എഴുന്നേക്കണം, കുറച്ച് വൈകി എഴുന്നേറ്റാ മതി. അത്ര അങ്ങനെ എഴുന്നേറ്റില്ലെങ്കിൽ ഡാൻസ് ചെയ്യണം. ഷോപ്പിൽ പോകണമല്ലോ എന്തായാലും. നാളത്തേക്ക് ഇഡലിന്റെ മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നാളെ ഞാൻ വെച്ച് തട്ടുദോശ എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോ കുഴപ്പമില്ലല്ലോ, മാവുണ്ടല്ലോ. പിന്നെ പെട്ടെന്ന് പണി കഴിയുമല്ലോ. ഒരുപാട് തുണിക്കടകൾ ഉണ്ടോ ഇവിടെ? ഷോപ്പുണ്ട് ഇവിടെ. റോഡ് വേണം. ഒത്തിരി കടകളുണ്ടല്ലോ. നമ്മൾ നടന്നങ്ങടെ മുന്നോട്ട് പോണേണ്. ഇവിടെ തന്നെ, ഇവിടെ തന്നെ ബ്രോഡ് വരാന്നാ കിട്ടും. ഇനി ഇവിടെ വന്നാ എടുക്കാനായിട്ട്. ഡ്രസ്സൊക്കെ എടുക്കാൻ ഒരുപാട് കടകളുണ്ട് കേട്ടോ. വെള്ളമൊന്നും വീഴില്ല കേട്ടോ. വെള്ളത്തിൽ കളിയാണ്. ഞാൻ പറഞ്ഞു കുറുമ്പാടി എവിടെ കട കൂട്ടുന്ന പ്ലാസ്റ്റിക് കടയാണ്. നമ്മുടെ കട എത്താറായിട്ടുണ്ട്. കട എത്താറായി. കടയിൽ സാധനമൊക്കെ മേടിച്ചിട്ട് ഇനി നമുക്ക് കാണാം അല്ലേ. കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ അതിന്റെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ്. ഇനി അകത്തോടൊപ്പം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഷോപ്പിലോട്ട് അല്ലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഇവിടെ ഒന്ന് നടക്കാം. ഡാൻസ് ചെയ്യണ ഒരു തൊപ്പി വാങ്ങണം. പിന്നെ ഒന്ന് നടക്കാന്ന് ഓർത്തപ്പെട്ടല്ലോ. നല്ല മഴ, ഇറങ്ങാൻ പറ്റില്ല. നമ്മളൊരു കാപ്പിയൊക്കെ കുടിച്ച് ചില്ലായിട്ട് ഇങ്ങനെ കാറിൽ ഇരിക്കണേ അല്ലെ. വെള്ളം കൊടുക്കാനും ഉപയോഗിക്കുന്ന തൊപ്പി നമ്മൾ എറണാകുളം.
ഡാലിയ കടയെന്ന് പറയാം. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഒരു ദിവസം വന്ന് മേടിച്ച് ഒരു തൊപ്പി എടുക്കാൻ കേറിയിട്ട് ഞാൻ ആദ്യം വെച്ച് തൊപ്പി ചെയ്തിട്ട് ബ്ലോഗ് ചെയ്ത് എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഞാൻ ആദ്യം ടെസ്റ്റ് ആയിട്ട് മേടിച്ചാണ് ഇവിടുന്ന്. പക്ഷെ എനിക്കിപ്പോ ഇഷ്ടപ്പെട്ടു. കൊള്ളാം, വെച്ചിട്ട് ഒരു ലുക്ക് ഉണ്ട് എന്ന് ദിയ പറഞ്ഞേട്ടാ. അപ്പൊ ദിയ പറഞ്ഞ ലുക്ക് ഭാര്യ പറഞ്ഞ പിന്നെ അപ്പീൽ ഇല്ല. അപ്പൊ പുതിയ മൂന്ന് തൊപ്പികളും കൂടെ മേടിച്ചിട്ടുണ്ടാ. റെഡ് കുഴപ്പമില്ല. ഒരു ബ്ലൂവ്, ഒരു ഇതെനിക്ക്, അതായത് ഡാരുവിന് കേട്ടാ. ഇത് മഴയത്ത് നിങ്ങൾക്ക് വെക്കാട്ടാ. മഴയിട്ട് നമ്മ സൈക്കിൾ ഓട്ടി പോകുമ്പോ ഇത് തലയിൽ വെച്ചിട്ട് തല നനയില്ല. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടാ. വിശാലമായ ഷോറൂമാണ്. ബേബി ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ. വേണം, ബേബി ഐറ്റംസ് എല്ലാം ഉണ്ട്. ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. എന്താണ് മോന്റെ മീസ് അവനേസ്? ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ, മോന്റെ പേര് എന്താണ്? നിഷാദ്. റിഷാദ്. ഓക്കെ, റിഷാദിന് ഞങ്ങളുടെ ഹായ് അങ്ങോട്ട് കേട്ടോ. അപ്പൊ ഈ യാത്ര മിക്കാറും ഈ കട കൊണ്ട് തന്നെ അവസാനിക്കുന്നുണ്ട്. കടകളൊക്കെ ഒരുപാട് അടച്ച് ക്ലോസ് ചെയ്ത് ഇനി അവിടെ പോണെങ്കിൽ നോക്കാം. കട അടച്ചിട്ടുണ്ടാവും. അപ്പൊ തൊപ്പി ഇപ്പൊ ഒരുപാട് തൊപ്പിയായി കേട്ടാ. അപ്പൊ ഇനി അടുത്ത സ്ഥലത്ത് കയറാ. ഇനി നോക്കട്ടെ, കടകളൊക്കെ തുറന്നിട്ടാ നോക്കട്ടെ. മെട്രോ റോഡ് അല്ലേ. മെട്രോ പോണോ? ട്രെയിൻ മൊത്തം ഓടിക്കളിക്കാനാണ്. വീട്ടിൽ സന്തോഷം ആണോ? ഭയങ്കര സാഡ് ആണെന്ന്. എവിടെയെങ്കിലും പുറത്തുപോയ സന്തോഷാവില്ലേ? ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുകയാണ്. ഇത് ഞങ്ങൾ എറണാകുളം ബ്രോഡ്വേയിലുള്ള ഡാലിയ എന്ന് മേടിച്ചാണ്. ഡാലിയ എന്നാണ് ഷോപ്പിന്റെ പേര്. നല്ല റീസണബിൾ പ്രൈസ് ആണ്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ വലിയ ആൾക്കാർക്കും കുട്ടികൾ ഉപയോഗിക്കാം. പെട്ടെന്ന് കീറൊന്നും ഫുൾ ലെങ്ത് ഉണ്ട് കേട്ടോ. ഞങ്ങൾ എന്തായാലും ഉക്രൈനിൽ പോകണോണ്ട് ഇത് മേടിച്ചേക്കണത്. അപ്പൊ നിങ്ങക്ക് ഈ ഷോപ്പിന്റെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഒരുപാട് ലേറ്റ് ആയി. എറണാകുളത്ത് പോയി കടയിലെ വിശേഷങ്ങൾ. പിന്നെ അത് മാത്രമല്ല, റെയിൻ കോട്ട് മാത്രമല്ല, ആ ഷോപ്പില് ബേബി ഐറ്റംസ് ഒക്കെ ഉണ്ട്. എല്ലാം നമുക്ക് റീസണബിൾ റേറ്റിൽ ഹോൾസെയിലും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ ഷോപ്പിന്റെ ഇവരുടെ വേറൊരു ഷോപ്പ് ഉണ്ട്, അത് ഹോൾസെയിലും കിട്ടും, റീറ്റെയിലും കിട്ടും. എങ്ങനെയാണെങ്കിലും അഞ്ചാമത്തെ കട. അഞ്ചാമത്തെ കട സെയിം നെയിം തന്നെയാണ്, ഡാലിയ എന്നുള്ള നെയിം തന്നെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എറണാകുളത്ത് പോണെന്നുണ്ടെങ്കിൽ നല്ല ബഡ്ജറ്റബിൾ അല്ലെ, ഫ്രണ്ട്ലി ആയിട്ട് ബേബി ഐറ്റംസ് എല്ലാ ഐറ്റംസും, റെയിൻകോട്ട് ഷൂസ് മുതൽ അങ്ങോട്ട് എല്ലാ ഐറ്റം, എല്ലാ ഐറ്റവും ഉണ്ട്. വേറെ എവിടെ അന്വേഷിക്കണ്ട, അവിടെ പോയാൽ നല്ല റീസണബിൾ റേറ്റിൽ കിട്ടും. നിങ്ങൾ ഒരു വലിയ ഒരുപാട് ഗ്ലാസും ഇതൊക്കെ ഇട്ട ഷോപ്പിൽ പോണേക്കാളും നല്ല റീസണബിൾ റേറ്റിൽ കിട്ടും അല്ലെ. ഞങ്ങൾ ഈ തൊപ്പി മേടിച്ചത് നല്ല ഉപയോഗിച്ചിട്ട് നല്ല ഒരുപാട് തൊപ്പി മേടിച്ചല്ലോ. വേറെ ഓൾറെഡി നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തായിരുന്നു. ഇത് അപ്പൂസിനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്ലോ കൊടുത്ത അപ്പൂസ് നല്ല തൊപ്പിയാണ്, നല്ല സ്റ്റൈലാണ്. ഡയറിന്റെ അടുത്ത് തൊപ്പിക്ക് തൊപ്പി.
അയ്യോ എല്ലാം കൂടി വെക്കല്ലേ, ഞാൻ എന്താണ് ഭ്രാന്തിച്ചിയാ, എല്ലാം കൂടി വെച്ചേ നിക്കടാ ചേട്ടാ. തൊപ്പിയുണ്ടോ? തൊപ്പിയുണ്ടോ? കണ്ട പോടാ എന്നെ കാണു. കൊള്ളാം കൊള്ളാം കൊള്ളാം. മാറോ ഒരെണ്ണം വെക്കട്ടെ. തൊപ്പിയുള്ളൊരു കൂടാരമാണ് ഉണ്ട് ഡാലിയ. അപ്പോൾ ഇന്ന് മക്കളെ തൊപ്പി കച്ചവടം തുടങ്ങിയ ഞങ്ങള് എടാ തൊപ്പി നൂറ നൂറ നൂറ്റമ്പത് നൂറ്റമ്പത്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കണം. എല്ലാവർക്കും ബൈ ബൈ.